ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ അമ്മ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സകലർക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ മക്കളുടെ അഭയ കേന്ദ്രമാണ് പരിശുദ്ധ അമ്മ. വേദനകളുടെയും തകർച്ചകളുടെയും നിമിഷങ്ങളിൽ സമാശ്വാസവും ശക്തിയുമായി നമ്മിലേക്ക് കടന്നു വരുന്ന അമ്മ നമ്മളോട് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2:5 കാണുന്നു. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യേശുമിശിഹ ഇതുവരെ അത്ഭുതങ്ങൾ നടത്തിയിട്ടില്ല, പ്രശ്നപരിഹാരം നടത്തിയിട്ടില്ല. എന്നിട്ടും കാനായിലെ കല്യാണത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലും അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്നാണ്. അമ്മയ്ക്കറിയാമായിരുന്നു അവൻ ദൈവപുത്രനാണെങ്കിൽ ഇതും ഇതിനപ്പുറവുമുള്ള അത്ഭുതാവഹമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന്. പരിശുദ്ധ അമ്മ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് യേശുവിന് ജന്മം നൽകുമ്പോഴും അമ്മ പറഞ്ഞത് അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. പ്രിയരെ, നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് മറിയം കാണിച്ചു തന്ന ഈ മാതൃക പിന്തുടരാനാണ്. അവൾ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അമ്മ മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നയിച്ചു. ഇതുപോലെ നമ്മുടെ സമൃദ്ധിയിലും കഴിവുകളിലും അഹങ്കരിക്കാതെ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് എളിമയോടെ അംഗീകരിക്കുക. ഈ നാളുകളിലെ നോമ്പും പ്രാർത്ഥനകളും നമ്മിലെ മനുഷ്യനെ രൂപപ്പെടുത്തട്ടെ. നമ്മുടെ ചിന്തയിലൂടെയും സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അമ്മയെപ്പോലെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറാൻ, അതുമല്ലെങ്കിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മളെ തന്നെ ഒരുക്കാം. അമ്മയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ അമ്മ കാണിച്ചു തരുന്ന വഴിയെ നീങ്ങാം. അവൻ പറയുന്നത് പോലെ അമ്മയുടെ കൈപിടിച്ച് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് യാത്ര ചെയ്യാം. അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.